ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടിടായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ട് ചെയ്തിട്ട് കാണാം. മച്ചന്മാരെ, നമ്മള് മാൽവാലിലെ കടൽവേട്ടയുടെ ഇടവേളയില് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വെളിയിലേക്കൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഗോവയുടെ അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയായിട്ട് ഒത്തിരി സാമ്യതകളുണ്ട് ഈ മാൽവാല്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ തെങ്ങും മാവും പ്ലാവൊക്കെ ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ കാണാം. അത് കേരളത്തിൽ കിട്ടുന്ന അത്രയും മഴ ഇവിടെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളെല്ലാം തളച്ചു വളരുന്നത്. പിന്നെ ഇത് സിറ്റിയിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള ഒരു ഉള്ളേരിയാണ്. മത്സ്യബന്ധനവും കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ വരുമാന മാർഗം. ഉള്ളേരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് ഇവിടെ. എന്നിരുന്നാലും ഗോവയിൽ വരുന്ന സഞ്ചാരികളെല്ലാം മാൽവാല ഒന്ന് സന്ദർശിക്കാതിരിക്കില്ല. ഫിഷിംഗ് മാത്രമല്ല, നമുക്ക് മാൽവാലിൽ വന്നാൽ നടക്കുക, പാരാഗ്ലൈഡിങ്ങും സ്കൂബ ഡൈവിംഗ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാനായിട്ട് പറ്റും. ഈ പാരാഗ്ലൈഡിങ്ങിനൊക്കെ സമയത്തിനാണ് പൈസ. അല്പം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മാൽവാൻ ഇതിൽ കയറി ചുറ്റാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും മുകളിൽ നിന്നുള്ള വ്യൂ അപാരമായിരിക്കും. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറയിൽ നമുക്ക് പകർത്തുകയും ചെയ്യാം. ഇങ്ങനെ പറക്കാൻ പേടിയുള്ളവർക്ക് ബോട്ടിൽ നിന്നും റോപ്പിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാരച്ചൂട്ടുകളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ കയറി പേടി മാറ്റിയതിനു ശേഷം ഫ്രീ ആയിട്ട് പറക്കുന്ന പാരാഗ്ലൈഡറിൽ കയറുമായിരിക്കും ബുദ്ധി. അങ്ങനെ മാൽവാ മുഴുവൻ ചുറ്റി കണ്ടതിനു ശേഷം തിരിച്ച് നമ്മുടെ മെയിൻ ടാസ്കിലേക്ക് വന്നിരിക്കുകയാണ്. റൂമില് നമ്മൾ കടലിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ഐറ്റംസും ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. നമ്മളിപ്പോ മീൻ പിടിക്കാനായിട്ട് പോകുന്നിടത്ത് ചെറുതും വലുതായിട്ടുള്ള പല ടൈപ്പ് വറ്റക്കൂട്ടങ്ങളുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ സബ്ക്കി ലൈൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ലൂറുകളുടെയും ത്രിബിൾ ഹുക്കുകൾ തുരുമ്പെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുരുമ്പെടുത്ത് ത്രിബിൾ ഹുക്കുകളൊക്കെ മാറ്റി നല്ല ത്രിബിൾ ഹുക്കുകൾ കയറ്റിയിടുകയാണ്. മൂന്ന് ത്രിബിൾ ഹുക്കുകളുള്ള ലൂറുകളും അതുപോലെ തന്നെ രണ്ട് ത്രിബിൾ ഹുക്കുകളുള്ള ലൂറുകളും വരുന്നുണ്ട്. അതിൽ സേഫ് മൂന്ന് ത്രിബിൾ ഹുക്കുള്ള ലൂറുകൾ തന്നെയാണ്. മീനടിക്കുമ്പോൾ ഈ ത്രിബിൾ ഹുക്കുകളുടെ ഹുക്കുകള് ഒരു 30% മീനുകളുടെ മാത്രമേ വായിൽ കുടുങ്ങത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ശരീരത്തിന് വെളിയിലായിരിക്കും. ലൂറിന്റെ ഹുക്ക് വായിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടത് തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല, ശരീരത്തിന്റെ വെളിയിൽ എവിടെയെങ്കിലാണ് ഹുക്ക് കുടുങ്ങിയാനുള്ള കാര്യം. ശരീരത്തിന്റെ വെളിയിലാണ് ഹുക്ക് കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ അവനത് കുടഞ്ഞെറിയാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് കൂടുതൽ ഹുക്കുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റിയാണ്. മീൻ എത്ര കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നോ അത്രയും ആഴത്തിൽ ഹുക്കുകൾ മീൻ ശരീരത്തിലേക്ക് തറഞ്ഞു കയറിക്കൊണ്ടിരിക്കും. ഇടനാക്ക് ശരിക്കും കയറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ കേസാണ്. നമ്മുടെ ചൂണ്ടക്കാരുടെ കളക്ഷനിൽ നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നല്ല തീപ്പൊരു ലൂറുകളുണ്ട്. ഇത് നമ്മുടെ വിഷ്ണുവിന്റെ ഒരു ലക്കി ലൂറാണ്. ഈ ട്രോളി ലൂറില് നമ്മുടെ വിഷ്ണു അടിച്ച് കയറ്റിയിരിക്കുന്ന കറൂപ്പിനും ചെമ്പല്ലിക്കും ഒന്നും കണക്കില്ല. പക്ഷേ കല്ലുകളിലൊക്കെ ഇടിച്ച് ഇതിന്റെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്. എത്ര പെയിന്റ് പോയാലും വിഷ്ണു ഇത് കളയത്തില്ല. അത്രയ്ക്ക് റിസൾട്ട് ഉള്ള ലൂറാണത്. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഹുക്കുകൾ തന്നെ പലവട്ടം മാറി അതിന്റെ. ഇത് നമ്മുടെ ചൂണ്ടക്കാരുടെ ആവനാഴിയിലെ മറ്റൊരു മാരകമായിട്ടാണ്. ഈ ഷാഡുകള് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ഡേഞ്ചർ ഒന്നും തോന്നില്ല. പക്ഷേ മീനുകളുടെ കിളി വർത്തുന്ന ഒരു ഐറ്റാണ് ഇത്. ഈ ഷാഡിൽ കാണുന്ന ഗിൽറ്റ് പോലത്തെ സംഭവം റിട്രീവ് ചെയ്യുമ്പോൾ ശരിക്കും തിളങ്ങും. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും ഒരുപോലെ തന്നെ ആ ഷാഡിൽ മീനടിക്കും. ഉൾക്കടലിൽ ബോട്ടിൽ വേട്ടക്കായിട്ട് പോകുമ്പോൾ ലൂറിനെയും ഷാഡിനെയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ജിഗ്ഗുകള്. നല്ലൊരു കളക്ഷൻ ജിഗ് തന്നെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ലൂറിലും ഷാഡിലൊന്നും കയറി അടിക്കാത്ത മീനുകള് ചില സമയങ്ങളിൽ ജിഗ് കണ്ണിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറന്നൊന്ന് അടിക്കും. പിന്നെ നമ്മുടെ കയ്യില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പലതരം സ്പൂൺ ലൂറുകളാണ്. അത് നമ്മുടെ നാട്ടില് വാള പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂൺ ഇവിടെ എടുത്ത് എറിഞ്ഞാൽ പോലും അതിൽ ഒറ്റ കയറി അടിക്കും. നമ്മുടെ നാട്ടില് ഒറ്റകൾ പൊതുവെ കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അടി കിട്ടാത്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒറ്റകൾ തന്നെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് തിരിഞ്ഞ് കൂടിക്കൂടി നിൽക്കുകയാണ് പല ഭാഗങ്ങളിലും. ഈ മാൽവാലില് ഇത്രയധികം മീനുകൾ വരാൻ കാരണം ഇവിടെയുള്ള റീസ്ട്രക്ചർ ആണ്. കടലിന്റെ അടിയില് ഒരു പ്രദേശം മുഴുവൻ മലയാണ് ഇവിടെ. ഇങ്ങനെ പാറകളും പവിഴപ്പുറ്റികളും നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചെറുമീനുകൾ കൂട്ടമായിട്ട് വന്ന് കൂടും. അവരെ അടിക്കാനായിട്ട് അവരുടെ പുറകെ തന്നെ വലിയ പ്രെഡേറ്റർ ഫിഷുകളും ഇവിടെ എത്തുന്നതാണ്. കരയോട് തൊട്ടു ചേർന്നല്ല ഈ റീസ്ട്രക്ചർ ഉള്ളത്. കടലിലൂടെ ഒരു 30 മിനിറ്റോളം ട്രാവൽ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ എത്തിച്ചേരുകയുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻഡമാനിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നൊക്കെ കിട്ടുന്ന അത്രയും മീനുകളെ തന്നെ ഇവിടുന്ന് നമുക്ക് ലൂറി പിടിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നാണ് ആംഗ്ലേഴ്സ് ഇവിടെ ദിനംപ്രതി എത്തുന്നത്. സീസൺ സമയത്താണ് നമ്മളിവിടെ വേട്ടയ്ക്കായിട്ട് വരുന്നതെങ്കിൽ വൈകിട്ട് ബോട്ട് നിറയെ മീനുമായി കരയിലേക്ക് മടങ്ങാം. നമ്മൾ ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നാലുപാടും കണ്ണൊടിച്ചുകൊണ്ടിരിക്കണം. എവിടെയാണ് ഫീഡിംഗ് നടക്കുന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. ഫീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂട്ടമായിട്ട് നിൽക്കുന്ന ചെറുമീനുകളെ ബാരക്കുടയെ കിങ്ങും ജീറ്റിയൊക്കെ വലിയ കൂട്ടമായിട്ട് വന്നിട്ട് നാല് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. 2 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ദൂരത്ത് നടക്കുന്ന ആ ആക്ടിവിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. മീനുകൾ എടുത്തിയാടും, വെള്ളം കിടന്നിങ്ങനെ തിളയ്ക്കും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പറന്നെത്തി ലൂർ എറിഞ്ഞോളാം. ഫീഡിങ്ങിന്റെ അകത്തേക്ക് ലൂർ തന്നെ എറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഷാഡോ ഷിംബോ ജിക്കോ എന്തിട്ട് കൊടുത്താലും അടി കിട്ടും. ആ സമയത്ത് മീനുകളെല്ലാം പേടിച്ച് ഒരു കൂട്ടമായിട്ട് തന്നെ നിൽക്കാൻ നോക്കും. ഇത് നാല് പാടുന്നതെന്നും അവർ
അവരെ ആക്രമിക്കാനായിട്ട് വരുന്ന ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. കൂട്ടത്തിൽ നിന്ന് പ്രെഡേറ്റർ ഫിഷുകൾക്ക് ഒരു ടാർഗറ്റിനെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പാടാണ്. കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറി ഒരു മീനെ ആ കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കാനായിട്ടാണ് പ്രെഡേറ്റർ ഫിഷുകൾ ആ സമയത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മൾ ലൂറ് ഷാടൻ ജിക്കൊക്കെ അതിനകത്തേക്ക് എടുത്തെറിയുന്നത്. നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് അത് കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയ ഒരു മീനാണെന്ന് മറ്റ് പ്രെഡേറ്റർ ഫിഷുകളെല്ലാം തെറ്റിദ്ധരിക്കും. അങ്ങനെ അവർ വന്ന് കണ്ണും പൂട്ടി വന്ന് അടിക്കുക ആ ലൂറിൽ ഷാടലൊക്കെ. സീസൺ സമയത്ത് നമ്മളിവിടെ എവിടെ നോക്കിയാലും ഇതുപോലുള്ള ഫീഡിങ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മീനെ അടിച്ചു കയറ്റാം. പക്ഷേ ഓഫ് സീസൺ സമയത്ത് കുറവാണ് ഫീഡിങ്. ഇതിപ്പോ സീസണുമല്ല ഓഫ് സീസണുമല്ല, രണ്ടിനും ഇടയിലുള്ള സമയമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീഡിംഗ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഫീഡിങ് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ മീൻ കിട്ടാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ കല്ലുകളുടെ അടുത്ത് ലൂർ എറിഞ്ഞു വലിക്കുക എന്നാണ്. ഈ കല്ലുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പായലും പൂപ്പലും ആൽഗയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ ചെറുമീനുകളിവിടെ എത്തും. അവരെ അടിക്കാനായിട്ട് പല മീനുകളും കല്ലുകളുടെ ഇടയിലൊക്കെ പതുങ്ങി നിൽക്കുന്നുണ്ട്. കടലിൽ ലൂർ എറിഞ്ഞ് മീനുകളെ അടിച്ചു കയറ്റാൻ അതിസമർത്ഥനാണ് നമ്മുടെ വിഷ്ണു. ഒരെണ്ണത്തിനെ ഇവിടെ നിന്ന് വിഷ്ണു പൊക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതിന് അധിക സമയമൊന്നും കാത്തിരിക്കേണ്ടതായിട്ട് വന്നില്ല. പിടിച്ചപ്പോ കടലിലെ രാജാവായ കിങ് ഫിഷിനെ തന്നെയാണ് വിഷ്ണു അടിച്ചു കയറ്റിയിരിക്കുന്നത്. നമ്മുടെ ജി ടി എ പോലെ തന്നെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള മീനാണ് ഈ കിങ് ഫിഷും. അതാണ് ലൂറിന്റെ പുറകെ എത്തിയാണ് അടിച്ചത്. പക്ഷേ അതുകൊണ്ട് മാത്രം തൃപ്തനാവാൻ നമ്മുടെ വിഷ്ണു ഒരുക്കമായിരുന്നില്ല. പടക്കനൊരു ഹമൂറിനെ കൂടി അടിച്ചു കയറ്റിയാണ് വിഷ്ണു ഇന്നത്തെ അങ്ക അവസാനിപ്പിച്ചത്. വിഷ്ണു അടിച്ചു കയറ്റിയ നമ്മുടെ കൊമ്പനെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നതിന് മുമ്പ് അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കിയതാണ്. 10 കിലോ തികച്ചുണ്ട്. ഇതൊന്നുമല്ല, 20-30 കിലോ വരുന്ന കൂറ്റൻ ഹമൂറുകള് ഇനിയും ഇവിടെ കിടപ്പുണ്ട്. അവന്മാരെ പിടിക്കാനായിട്ട് ഞങ്ങള് വീണ്ടും ഇറങ്ങും അടുത്ത ദിവസം. അങ്ങനെ മാൽവാലിലെ അംഗം കഴിഞ്ഞ് നമ്മള് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി തടാകത്തിലാണ് നമ്മുടെ വേട്ട. ഒരാലും കറുപ്പും കാരിയും ചെറുമീനൊക്കെ ഇഷ്ടം പോലുള്ള ഒരു തടാകമാണിത്. ഈ തടാകത്തിന്റെ സമീപത്തുകൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൽ നിന്നാണ് വെള്ളം പൊങ്ങിയ സമയത്ത് ഈ മീനുകളെല്ലാം ഈ തടാകത്തിലെത്തി ലോക്കായി കിടക്കുന്നത്. ഇനി അടുത്ത മഴക്കാലം വന്ന് തടാകത്തിൽ വെള്ളം പൊങ്ങിയാൽ മാത്രമേ ഇവിടെ പെട്ടുകിടക്കുന്ന മീനുകൾക്കൊക്കെ ഇവിടുന്ന് ചാടിപ്പോവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിഷ്ണു കൈച്ചൂണ്ടിടാനായിട്ട് പോൾ റോഡാണ് യൂസ് ചെയ്യാറ്. പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ആദ്യമായിട്ട് കേരളത്തിൽ ഇറങ്ങിയത്. അന്ന് കുറെ ചൂണ്ടക്കാർ റോഡ് മേടിക്കുകയും ചെയ്തു കരിമീൻ പിടിക്കാനായിട്ട്. അതങ്ങനെ ആദ്യമായിട്ട് മേടിച്ച് കരിമീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്തപ്പോഴാണ് 1 കിലോയിൽ താഴെയുള്ള എന്ത് മീനെ അടിച്ചു കയറ്റാനും ഈ റോഡ് അത്യുത്തമാണെന്ന് ചൂണ്ടക്കാർക്ക് മനസ്സിലായതും പിന്നെ അവര് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതും. ഇപ്പൊ നമ്മുടെ മിക്ക ചൂണ്ടക്കാരുടെ കയ്യിലും ഒരു പോൾ റോഡെങ്കിലും ഉണ്ട്. ഇതിൽ മീൻ അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. റോഡ് ശരിക്കും ബെൻഡായിട്ടാണ് നിൽക്കും. 1 കിലോയ്ക്ക് മുകളിലുള്ള മീൻ അടിച്ചാൽ പോൾ റോഡ് ഒടിയൂന്ന് പലരും പറയാറുണ്ടെങ്കിലും ഇതില് 2 കിലോയുള്ള മീൻ വരെ കിട്ടിയിട്ടുണ്ട് ചൂണ്ടക്കാർക്ക്. അങ്ങനെ ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വിഷ്ണുവിന് ഒരു പടക്കം വരാലടിച്ച് കയറിയിരിക്കുകയാണ്. മണ്ണിരയാണ് വിഷ്ണു ബെയ്റ്റ് ആയിട്ട് ഇട്ടത്. മണ്ണിരയുടെ സ്മെല് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ ഒരു വരാലുകൾക്ക് സാധിക്കില്ല. മടയിലിരിക്കുന്ന വരാലാണെങ്കിൽ പോലും മണ്ണിരയുടെ സ്മെല് ഇട്ട് കഴിയുമ്പോൾ നൈസായിട്ട് ഇറങ്ങി വന്ന് ബെയ്റ്റ് എടുക്കും. ചൂണ്ടക്കാർക്ക് ഇവിടെ ഒന്ന് ശ്വാസം ഇടാൻ പോലും സമയം കിട്ടുന്നില്ല. വിഷ്ണു വരാലിനെ അടിച്ചു കയറ്റി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സ്റ്റിനോ മച്ചാനടി. മച്ചാന്മാരെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റിനോയ്ക്ക് ഒരു 8 പണി കിട്ടിയിരുന്നു. എല്ലാ പ്രാവശ്യവും മീനുകൾ കിട്ട് നല്ല പണി കൊടുക്കുന്നത് സ്റ്റിനോയാണ്. പക്ഷേ ഇത്തവണ അവർ തിരിച്ചടിച്ചു. അതുപോലൊരു സംഭവമാണ് ചൂണ്ടിയിടുന്നതിനിടയിൽ സ്റ്റിനോയ്ക്ക് സംഭവിച്ചത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണത്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.